ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് ഷോപ്പീസായിട്ട് വെക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേയായി. അപ്പോൾ എനിക്ക് പൊതുവേ തന്നെ പഴമയോട് ഇഷ്ടം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടി ഒന്നിക്കൽ മരത്തിനെ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടിനെ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, അത് വാങ്ങിക്കാനൊന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പഴയ മോഡലായിട്ടുള്ള ഒരു വീടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേക്ക് സാധനം വെക്കാൻ വേണ്ടി ആദ്യം ഗൾഫിലുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈനായിട്ട് വാങ്ങിക്കാം. അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി നമ്മളെ പയ്യന്നൂരുണ്ടല്ലോ, ഓട്ടുപാത്രങ്ങൾക്ക് പേര് കേട്ട സ്ഥലമാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ. അപ്പോൾ പിന്നെ പയ്യന്നൂർ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ നേരിട്ടിട്ട് തന്നെ എനിക്ക് വാങ്ങിക്കാമല്ലോ സാധനങ്ങൾ. നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ചെക്കാനൊന്നും പറ്റില്ല. നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതെന്താ സാധനം എങ്ങനെയാണെന്നല്ല മനസ്സിലാവും. പിന്നെ അത് റിട്ടേൺ ചെയ്യണം, അകക്കൂടെ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഇതിന് കേൾവി കേട്ട സ്ഥലം എന്നെല്ലാം പറയുമല്ലോ. ഓട്ടുപാത്രങ്ങൾ ആടെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന സ്ഥലമാണ് പയ്യന്നൂർ. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ പയ്യന്നൂരിലുള്ള PB ബ്രാസ് ആൻഡ് കോപ്പർ സ്റ്റോറിലേക്കാണ്. ഇത് പയ്യന്നൂർ മാഗ്നം മോളിൻ്റെ എല്ലാം തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഞാൻ ലൊക്കേഷൻ കറക്റ്റ് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്നെ ആടെയുള്ള വിശേഷങ്ങൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ഡയറക്റ്റ് കാണുകയും കേൾക്കുകയും ചെയ്തോ, അതായിരിക്കും നല്ലത്. ഇതെല്ലാം എവിടെ ഉണ്ടാക്കുന്നു? ഇതിപ്പോൾ നമ്മളെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ 4 ഇഞ്ച് മുതൽ നമ്മുടെ 16 ഇഞ്ച് വരെയുള്ള സൈസ് അവൈലബിൾ ആണ്. ഇത് 16 ഇഞ്ച് ആയിരുന്നു. കുഞ്ഞുമംഗലം ബട്ടലങ്ങളാണ്. അമ്പലങ്ങളിലെ വീടുകളിലെല്ലാം അമ്പലത്തിലെ പ്രസാദം കിട്ടുന്ന നമ്മുടെ പഴംകൂട്ടിലൊന്നും ചൂടില്ലേ, ചൂടാലോ അതിൻ്റെ അകത്ത്. കിണ്ടിയും മീൻ കണക്കായിട്ട് മുരുടിയില്ലേ, പണ്ടെല്ലാം പണ്ടെല്ലാം കിണ്ടിയിലും മുരുടയിലും നമ്മള് വെള്ളം വെക്കും. അതല്ല ആദ്യം മുറ്റത്ത് പുറത്ത് വെക്കുക. ഇത് വെള്ളോട് അല്ലേ? ഇത് വെള്ളോടിന്റെ ആലപ്പുഴ ഈ വെള്ളോടിന്റെ ഇതെന്ന വ്യത്യാസം സാധാരണ വേറെ പയ്യന്നൂർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വീട്ടില്. വാരുളി പണ്ടത്തെ തലയില്ലേ, ഗോൾഡൻ കളറും ഇത് ആന്റി കളറും കളറൊന്നും പോകില്ല, അത് കളറുണ്ടോ പൂരാട്ടുരുളി ഇത് ചെറുതായിട്ടുണ്ട് കമ്പനി കട അത് മിററില്ല മിറർ.
അതിന്റെ സങ്കല്പം ഇതെന്തെങ്കിലും ചടങ്ങിന് പിന്നെ പൂജ മുറിയില്ല കണ്ടിട്ടുണ്ട് മുന്നേ എല്ലാം നമ്മളെ കാവുന്ന എഴുന്നള്ളിച്ച് വരുമ്പോ അവരെ കയ്യിൽ കാണലുണ്ട് അങ്ങനെയാക്കുന്നില്ല ഇതിനകത്ത് മറ്റേ നമ്മള് ഭസ്മം തൊടുന്നില്ലേ അതുപോലെ കുറി ഇട്ടിട്ടുണ്ട് അതിന്റെ അകത്ത് കൊടുക്കുപോയി തെയ്യൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അറിയില്ല വീട് പഴയ മോഡലാക്കിട്ടെടുത്തത് അല്ല അവിടുന്ന് പറശ്ശിനി തന്നെ എത്തണം നമ്മളെ വീട്ടില് എത്ര കിണ്ണുണ്ടായിരുന്നു 10x20 20 കിണ്ണത്തോളം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനിക്ക് ഇതിൽ കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ലെ ശരിക്കും പണ്ടല്ലേ കണ്ണത്തിൽ തന്നെ കഞ്ഞി കുടിക്കും ചോറായാലും എല്ലാം കണ്ണത്തിൽ ഇല്ലല്ല പ്ലേറ്റ് ഇല്ലല്ല എല്ലാരും കിണ്ണം എല്ലാവർക്കും ഓരോ കിണ്ണോ ഇവളെ അച്ഛനൊരു കിണ്ണം മൂത്തപ്പനൊരു കിണ്ണം അമ്മമ്മമാർക്ക് എല്ലാവർക്കും ആ പ്ലേറ്റ് നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്റെ അതെല്ലാം മുറുക്കാനിട്ടൊക്കെ ഇത് മുറുക്കാൻ നമ്മളെടുത്ത് മറ്റേ ഗോൾഡിന്റെ അല്ല ഗോൾഡ് ഇട്ടൊക്കെ അതിന്റേതാ ഇല്ല മരത്തിന്റെ ഇത്തളിയും കോപ്പറും പോകാൻ ഡാമേജ് ആവില്ല തേമാനൊന്നും തിരുവായുധങ്ങളും അതെ നോക്കിയാ നന്ന്
നമുക്ക് പേടിയാവും ഒച്ചപ്പാടാക്കി പിന്നെ വിളക്കും കത്തൂല ആദ്യമേ കത്തിച്ചെടുത്താലും കത്തിക്കാനും കഴിയും വന്ന് ഈ ഒച്ച അതിന്റെ ഇടയ്ക്ക് ഒരു മുട്ടും ഉണ്ടാവും രണ്ട മുട്ടില് പിന്നെ ഇതിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ട് ഇവരെ തന്നെ വേറൊരു ഷോപ്പുണ്ട്, പി വി മെറ്റൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കത്തി, കത്തിയാള്, കുങ്കോട്ട്, കൈക്കോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ, കിണറിൻ്റെ കപ്പി, പിന്നെ സ്റ്റീല്, അലൂമിനിയം പാത്രങ്ങൾ, അടുക്കളയിലേക്കെല്ലാം വേണ്ടുന്നത്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് ഇപ്പം പുതിയ വീടെടുത്തിട്ട് വീട്ടിൽ കൂടുതലുള്ള സമയമാണെങ്കിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വിളക്കും കിണ്ടിയും ഇതുപോലെ ഷോപ്പീസ് ഐറ്റംസും സാധനങ്ങളെല്ലാം വാങ്ങിക്കാം, ഇപ്പുറത്തുനിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള ബാക്കി അടുക്കളയിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ രണ്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടിൽ കൂടുതലുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഷോപ്പീസ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, വിളക്ക്, കിണ്ടി, ഉരുളി, വെള്ളം, ഞാൻ ഏകദേശം ഈ വീഡിയോയിൽ മാക്സിമം ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നേരിട്ട് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ അമ്പലത്തിലേക്കുള്ള നേർച്ച കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഇപ്പോൾ വീട്ടിൽ കൂടുതലെല്ലാം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടുപാത്രങ്ങളെ ഒരു ഉറവിടം എന്നെല്ലാം പറയുന്ന ഒരു സ്ഥലമാണ് പയ്യന്നൂര്. അപ്പോൾ പയ്യന്നൂരിൽ നമ്മളിപ്പോൾ പറശ്ശിനിയിൽ നിന്ന് പോകുന്ന സമയത്ത് പെരുമ്പ പാലം കഴിഞ്ഞിട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പയ്യന്നൂർ ടൗണാണ്. അതായത് പുതിയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡിലുള്ള ആ ഒരു റോഡ്. അപ്പോൾ അതിൽ ഒരു വേൾഡ് കപ്പിൻ്റെ ട്രോഫി വെച്ചിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്കൊരു ജ്വല്ലറി കാണാം, ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതിനെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്, പി ബി ബ്രാസ് ആൻഡ് കോപ്പർ, അതുപോലെ തന്നെ പി ബി മെറ്റൽ സ്റ്റോർ. ഓണം ഷോപ്പിംഗ് എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. താങ്ക് യു.